ഹാവു സമാധാനമേ. എത്ര കിലോമീറ്റർ നടന്നു ഈ മനുഷ്യനെ വ്യക്തിത്വം. അവിടെ കിടന്ന് ഭയങ്കര ബാളം കൂട്ടണ. ഞാൻ അവിടെ കിടന്നൊരു ഡയലോഗും പറഞ്ഞ് ഡിലിവേറ്ററെ കാണണ്ടേ, ഇവിടെ എല്ലാം ഓടി ഓടി നടന്ന്. സോറി കേട്ടോ, കുടിക്കാൻ പറ്റിരുന്നാണെന്ന് അറിയാം. എന്നിരുന്നാലും ഞാനിത് എങ്ങനെ കുടിക്കുന്നുള്ളത് ആലോചിച്ചോണ്ടിരിക്കുന്നു. ഇങ്ങനെ അത് കുടിക്കുക, അത്രേ ഉള്ളൂ. അതല്ല, ഞാൻ ഇവിടെ വന്നിരുന്നപ്പോഴേ ഓർഡർ വന്നിരുന്ന അവിടെ കാക്ക കാഷ്ടിച്ചിട്ട്, അപ്പൊ ഞാനത് എങ്ങനെ കുടിക്കുന്ന ആലോചിച്ചത് കാക്ക കാഷ്ടിച്ചു. ഞാനെന്നത് പറഞ്ഞപ്പം നീ എന്തുവാ പറഞ്ഞത്? പോട്ടെന്ന്. ഇതടവ് ഇതടവ്. തമാശക്കാരി. ഈ ലോകമായ ലോകം മുഴുവൻ ചുറ്റിയിട്ടും ഇവൻ ഉണ്ടാക്കുന്ന പോലെ രുചികരമായ ആഹാരം ഒരിടത്തൊന്നും കിട്ടിയിട്ടില്ല. അഹങ്കാരം കൊണ്ട് പറയാന്ന് കരുതരുതട പട്ടിയിടം പോലെ. ഞാൻ പോയിട്ട് എന്റെ കാലിൽ ഇവിടെ വരും. ഞാൻ വരുമ്പോ നീ കേൾക്കുന്നു നോക്കുന്നത്. ഇത് എവിടെയോ കണ്ട് നല്ല ഒന്ന് വഴിവെട്ടാത്ത. അത് ശരി, പണ്ട് രാജഭരണകാലത്ത് ഒരുപാട് പ്രജകളെ വഴിതിരിച്ചു വിട്ട് എഴുന്നള്ളിയവരല്ലേ ഇന്ന് കുറച്ചു നേരം ഇവിടെ കിടന്നിട്ട് പോയാണോ നീ സംസാരിക്കുന്ന അറിയാം. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സാറ് ട്യൂട്ടോറിയൽ പൂട്ടി ഗൾഫിൽ പോയ വേണു മാഷിന്റെ അനിയൻ മുരളി ഇസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്കിന്റെ മേലുകാ വടക്കുള്ള ഗ്രാമങ്ങളിലെ ബിസിനസ് കറസ്പോണ്ടന്റ്. ബിസിനസ് കറസ്പോണ്ടന്റ്, അതായത് ബാങ്കിന്റെ പ്രതിനിധി മുരളിയാണ് ഈ ബൂർഷ കസേരകൾ വാങ്ങാനുള്ള വായ്പ തരപ്പെടുത്തി തന്നത്. പാക്കരനും സീസ് ഉണ്ടല്ലോ, ഇസാഫിനും ചുമട്ടു തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേക പദ്ധതി പോലും ഉണ്ട്. എന്റെ പാക്കര, എന്റെ സീസറെ, ഓ നോക്കുകൂലി പോലെ തന്നെ എളുപ്പമാ. ഒന്ന് നോക്കിയാ മതി, ഇതാ ഇങ്ങോട്ട് നോക്ക് കൂലി പോലെ നോക്ക് ലോൺ. നമ്മുടെ ബാങ്കിനെ കുറിച്ചുള്ള കവിതയൊക്കെ എഴുതിയോ? എഴുതിപ്പോയി. ചുമട്ടു തൊഴിലാളികൾക്കും കൂലിപ്പണിക്കാർക്കും ഗ്രാമത്തിലെ നിർദ്ധനരായ സ്ത്രീകൾക്കും വായ്പ കൊടുക്കുന്ന ഈ മഹാധനകാര്യ സ്ഥാപനത്തെ കുറിച്ച് എങ്ങനെ എഴുതാതിരിക്കും? സീസറിനുള്ളത് സീസറിന് കിട്ടി, പാക്കറിനുള്ളത് പാക്കറിന്. ഇസാഫ് ബാങ്കിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ വായ്പ ലഭ്യമായപ്പോൾ മേലുകാവുകാർ കത്തിപ്പലിശയ്ക്ക് കാശെടുക്കാതായി. ഓർമ്മ തൻ വീതിയിൽ സ്വപ്നം വിതച്ചു ഞാൻ സ്വർഗം വിളയുവാൻ കാത്തിരുന്നു. ജീവിത പൂമുഖവാതിൽ തുറന്നവൾ മെല്ലെ പതുങ്ങി പതുങ്ങി വന്നു. കാലം കനിഞ്ഞൊരത്തങ്കനിലാവിനെ മാറോടു ചേർത്തു ഞാൻ ഊട്ടിമെല്ലേ. നീയാണു ജീവിതം, നീയാണു സർവവും, നീ എന്റെ ആത്മാവിൻ ഭാഗമല്ലേ. സുന്ദരിയായൊരു ഭാര്യയുള്ള കാര്യം എനിക്കറിയാം. അതിൽ അതിലൊരു ഒരുപാട് മാറ്റിയില്ല. എന്നിട്ട് കുമിളി റൂട്ടിൽ കയറി വിട്ടോളാം പറ, ഒരു 10-20 കിലോമീറ്റർ വളവാന്നേ ഉള്ളൂ, പെട്ടെന്ന് അങ്ങ് ചെല്ല. അല്ല സാറും, അത് ഉമ്മച്ചന്റെ അനിയനും കൂട്ടുകാരുവാ. സാറിന് അങ്ങനെ അറിയാനിട്ടാ. ഉമ്മച്ചൻ ഇവിടുത്തെ ഒരു ഏത് തൊമ്മിച്ചനായാലും താൻ ചെന്ന് പറ, ഞാൻ പറഞ്ഞു. ഞാനൊന്ന് പോയി സംസാരിക്കട്ടെ അയാളോട്. ഓ ഒരു കാര്യവും ഇല്ല, അങ്ങനെ പറഞ്ഞാ പറഞ്ഞതാ. മക്കളൊരു കാര്യം ചെയ്യും, വണ്ടി തിരിച്ചോ.